നമസ്തേ. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നന്നായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്ത ഒരു ആയുർവേദ മരുന്നിനെ കുറിച്ചാണ്, ഉരമരുന്ന്. നമുക്കൊക്കെ അറിയാം, ഒരു വളരെ പ്രധാനപ്പെട്ടൊരു ഒരു അധികൃതരുടെ ഭാഗത്താണ് ഉരമരുന്ന് ഉപയോഗിക്കാമോ പാടില്ലയോ എന്നുള്ള രീതിയിലൊക്കെ ഒരു സമൂഹ മാധ്യമത്തിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആയുർവേദത്തിൽ എന്താണ് ഈ മരുന്നുകൾ, ഉരമരുന്ന് എന്താണ്, അതെങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറയാം. ഉരമരുന്ന് നമുക്കതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണ്, എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് പേര് വന്നിരിക്കുന്നത്. നമുക്കറിയാം അത് ഉരച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് മുലപ്പാലും ഉരച്ചിട്ടാണ് മരുന്ന് എടുക്കുന്നത്. അപ്പോൾ എത്ര മരുന്നുകളാണ് ഈ വരുന്നത് നോക്കാം. നമുക്ക് ഒരു 4-5 മരുന്ന് മുതൽ ഒരു 10-11 മരുന്നുകൾ വരെ ഉണ്ട്. അപ്പോൾ അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മരുന്നാണ്. അപ്പോൾ അത് നോർത്ത് കേരള ടു സൗത്ത് കേരള വരുന്ന ഒരു 10-11 മരുന്നുകളാണ് ഈ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു, അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും നമ്മുടെ കിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു കിറ്റാണ്, ആക്ച്വലി ഇത് കിറ്റാണ്. അപ്പോൾ വിവിധ അസുഖങ്ങളോ ബുദ്ധിമുട്ടൊക്കെ വീട്ടിൽ കുട്ടികൾക്ക് വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനും നമുക്ക് അതിലൂടെ നല്ലൊരു മാറ്റം വരാനുള്ള ഒരു പാരമ്പര്യ രീതിയിൽ പണ്ട് കാലം മുതൽ ഉപയോഗിച്ചിരുന്നൊരു കിറ്റ് നമുക്ക് പറയാം അല്ലേ. ഒരു മരുന്ന് ഒരു കിറ്റാണ് ആക്ച്വലി. ഇപ്പോൾ അത് ഒരു സിംഗിൾ ഒരു ഗുളികകൾക്ക് പോലെ ഉണ്ട്, പക്ഷേ മുൻകാലങ്ങളിൽ നമ്മളതിങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മരുന്നുകളൊക്കെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന മരുന്നുകളൊക്കെയാണ്. എന്താണ്, കടുക്ക വരുന്നുണ്ട്, അയമ്പ് വരുന്നുണ്ട്, ചന്ദനം വരുന്നുണ്ട്, രുദ്രാക്ഷം വരുന്നുണ്ട്, മഞ്ഞൾ വരുന്നുണ്ട്, പിന്നെ കുറച്ചുകൂടി ശക്തി കൂടി നമ്മൾ കായം അങ്ങനെയുള്ള വെളുത്തുള്ളിയൊക്കെ പോലെയുള്ള മരുന്നുകൾ കൂടി ഇരട്ടി മധുരം ഇതൊക്കെ വരുന്നത്. അപ്പോൾ ഈ 10-11 മരുന്നുകൾ ഈ നമുക്ക് ഈ പറയുന്ന ഒരു ഉരമരുന്നിൻ്റെ ഗ്രൂപ്പിലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആക്ഷനൊക്കെ എന്താണ് നമുക്ക് അറിയാം. ഓരോ മരുന്ന് ഇന്നതിന് ഉപയോഗിക്കുന്നു ഞാൻ പറയുന്നില്ല, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയത് കാരണം അങ്ങനെ പറയുന്നില്ല. നമ്മൾ ഒക്കെ കാണിക്കുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ ആവശ്യത്തിനൊക്കെ അനുസരിച്ച് നമ്മൾ ഈ മരുന്നുകളും കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. അപ്പോൾ ഇത് മരുന്ന് നേരത്തെ പറഞ്ഞു ഉരമരുന്ന് എന്ന് പറഞ്ഞ കാരണം നമ്മൾ അരച്ചിട്ടാണ് തയ്ച്ചിട്ടാണ് നൽകുന്നത്. മുലപ്പാലിലാണ് സ്വതവേ ഏറ്റവും നല്ലത്, അതിലാണ് നൽകാറുള്ളത്. അപ്പോൾ ഇത് നമുക്കറിയാം എങ്ങനെയാണ്, കുട്ടികൾക്ക് സാധാരണ വരുന്ന പ്രധാനമായിട്ടുള്ള അസുഖം എന്നാണ് കഫക്കെട്ട് വരും, അല്ലെങ്കിൽ ദഹനത്തിൻ്റെ വയറുണ്ട ചില അസ്വസ്ഥകൾ, ഇങ്ങനെയൊക്കെയുള്ള ആണ് സ്വതവേ കണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിനാണ് നമ്മൾ മരുന്നുകൾ ഈ കിറ്റിലുള്ള, അതായത് ഈ ഉരമരുന്നിൻ്റെ ഗ്രൂപ്പിൽ നിന്നുള്ള മരുന്നുകൾ നൽകുന്നത്. അപ്പോൾ എന്താണ് ഉദാഹരണത്തിന് വയറ്റിന് പോകുന്ന ബുദ്ധിമുട്ടൊക്കെ കാണുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു മരുന്ന് എടുക്കുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് കഴിച്ചിട്ട് കുട്ടിക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് കഫക്കെട്ട് കൂടുതൽ വരുന്നു, അല്ലെങ്കിൽ വയറിൻ്റെ പ്രശ്നം, അതായത് വയറ്റിൽ നിന്ന് പോകുന്നതായിരിക്കാം, വയറ്റിൽ നിന്ന് പോകാതിരിക്കുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനനുസരിച്ച് അതിൻ്റെതായ മരുന്ന് സെലക്ട് ചെയ്യുന്നു, അത് റബ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡോസ് വളരെ കൂടുതലാണോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുട്ടിയൊക്കെ എപ്പോഴും നമുക്കറിയാം വളരെ മിനിമം ഡോസാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കത് അതിന് ഇത്ര ഡോസൊക്കെ അളവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു റബ് ചെയ്യുക നൽകുക എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്നോ രണ്ടോ ആ ആവശ്യത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ദിവസം ചെയ്യുമ്പോൾ പരിചയം വരുന്നു, അല്ലെങ്കിൽ വീട്ടിലെ ഡോക്ടേഴ്സോ വൈദ്യന്മാരൊക്കെ വന്ന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്ര അളവിൽ ആ കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് മരുന്ന് നൽകുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഒരു 4-5 അല്ലെങ്കിൽ 10-11 ഗ്രൂപ്പ് ഓഫ് മെഡിസിനാണ് നമ്മുടെ ആവശ്യാനുസരണം ഒറ്റ മൂലി പ്രയോഗം അല്ലേ. ആ മരുന്ന് മാത്രം എടുത്തിട്ട് നമ്മൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് എപ്പോഴാണ് നൽകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു 28 നമ്മുടെ നാട്ടിലൊക്കെ 28 അപ്പോൾ 28 ദിവസം മുതൽ ഇങ്ങോട്ടാണ് ഇങ്ങനെയുള്ള ഈ ലളിതമായൊരു പ്രയോഗം നമ്മൾ നൽകുന്നത്. അപ്പോൾ ഇതിൽ ആക്ഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് കൂടുതലായിട്ട് വരുന്ന കഫക്കെട്ടായാലും വയറിൻ്റെ ബുദ്ധിമുട്ട്, ഈ എല്ലാ മരുന്നിൻ്റെയും കൂടിയുള്ളൊരു ആക്ഷൻ ജനറലി പറയുകയാണ് ഓരോ മരുന്ന് നമ്മൾ അതാത് ആവശ്യത്തിനാണ് നൽകുന്നത്. അതായത് വയറിൻ്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മരുന്ന്, അതായത് വയറ്റിൽ നിന്ന് പോകാൻ ഒരു മരുന്ന്, വയറ്റിൽ നിന്ന് പോകുന്നത് കുറച്ചൊന്ന് കുറക്കാൻ വേറൊരു മരുന്ന് നൽകുന്നു, കഫക്കെട്ട് വരുമ്പോൾ മറ്റൊരു മരുന്ന് നൽകുന്നു. അങ്ങനെ പിന്നെ കൂടുതലുള്ള മരുന്നുകൾ വേറെ മരുന്നുകൾ എന്താണ് ബുദ്ധി വികാസത്തിന് വേണ്ട മരുന്നുകൾ അല്ലേ, കുറച്ചുകൂടി ഇത് വരുന്ന ബുദ്ധിവികാസം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള മോഡലുള്ള കുറച്ച് മരുന്നുകളുണ്ട്. മേധ്യം എന്നാണ് പറയുക, അങ്ങനെയുള്ള മരുന്നുകൾ അതിലുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ടോട്ടലി, പിന്നെ ഇതിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു ആക്ഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി. നമുക്കിങ്ങനെയൊക്കെ നല്ല രീതിയിൽ വയറൊക്കെ ശരിയായി, നല്ല മുലപ്പാലൊക്കെ കുടിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള ആക്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമ്മ്യൂണിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇമ്മ്യൂണോ മോഡുലേറ്റർ ആക്ഷൻ വന്നു, പിന്നെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള റെസ്പിറേറ്ററി, പിന്നെ ഇതുപോലെ തന്നെയാണ് സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുള്ള മഞ്ഞൾ പോലെയുള്ള മരുന്നുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ബുദ്ധിമുട്ടൊക്കെയുള്ള മരുന്നുകളുണ്ട്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ വീട്ടിൽ സാധാരണ ഈ ചെറിയ കുട്ടികളൊക്കെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. അതുപോലെ തന്നെ കൃമിയുടെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇപ്പോൾ എത്ര രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു,
കവക്കെട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, വിശപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ കൃമിയുടെ കാര്യങ്ങൾ, ഡൈജഷൻ കറക്റ്റാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ബുദ്ധിവികാസത്തിൻ്റെ പറഞ്ഞു, ടോട്ടലി ഒരു ഇമ്മ്യൂണി മോഡലേറ്ററായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഇത് എല്ലാ മരുന്നും എല്ലാ കുട്ടികൾക്കും ആവശ്യമില്ല, ആവശ്യമുള്ള സമയത്ത് ചില മരുന്നുകൾ നമ്മൾ നൽകുന്നു എന്നുള്ളതാണ് ഇതിലുള്ളൊരു കാര്യം. അപ്പോൾ അത് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ചോദിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ ഒരു ജനറലായിട്ട് പബ്ലിക്കിന് എല്ലാവർക്കും നമുക്കൊരു മരുന്ന് അങ്ങനെയൊന്നും ഇപ്പോൾ നിലവിലൊന്നും എവിടെയും നൽകി വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ പോസ്റ്റിൻ്റെ ഒരു ആധാരം എന്താണ്, നമ്മൾ ആരും സ്വന്തമായിട്ട് ഇങ്ങനെ ചില മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കരുത് എന്നുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു കാര്യം പറയാം, സിംഗിളായിട്ടൊരു മരുന്ന്, ഇപ്പോൾ ഒരു മരുന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ് മിക്ക കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റൊക്കെ ചിലപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് മറ്റേ കമ്പനിയിൽ ഇപ്പോൾ 10-11 മരുന്നുകൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു 5-5 ആ ഒക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കാം ചില ഓരോ മരുന്നിൻ്റെയൊക്കെ ചിലപ്പോൾ വേരിയേഷൻ വന്നേക്കാം. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ടുള്ള ആക്ഷൻ എന്താണ്, ഇപ്പോൾ ഈ പറഞ്ഞ എല്ലാ മരുന്നുകളും വളരെ മിനിമം അളവിൽ ആണ് കൂട്ടിയിട്ടാണ് ഈ സിംഗിളായിട്ടുള്ള മരുന്നുകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആക്ഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ അത് ചെറിയ തോതിലുള്ള ഈ എല്ലാ പറഞ്ഞ എല്ലാ ആക്ഷനും, അതായത് ഡൈജഷൻ കറക്റ്റാക്കുക, കഫക്കെട്ടൊക്കെ വേണ്ട രീതിയിൽ കുറക്കുക, സ്കിന്നിനൊക്കെ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള 3-4 ആക്ഷൻ, ടോട്ടൽ ഒരു ഇമ്മ്യൂണി മോഡുലേറ്ററൊക്കെ ആയിട്ടുള്ള ഒരു ആക്ഷനൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആക്ഷനാണ് അതിന് വരുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ ഉലപ്പാലൊന്ന് ജസ്റ്റ് കഴിച്ചിട്ട് കൊടുക്കുക. ഈ കൊടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ദിവസവും ഈ മരുന്ന് കൊടുക്കുന്നില്ല. ഇപ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കൊടുത്താൽ പോലും കുട്ടിക്ക് ഭയങ്കര ആക്ഷനാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതിനേറ്റവും ഒരു എല്ലാ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യം എന്താണ്, ഇത് 6 വരെ കുട്ടികൾക്ക് എന്തായാലും മുലപ്പാൽ ഇതിൻ്റെ ധാരാളമാണ്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊരു മരുന്നുകൾ നൽകേണ്ട ആവശ്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യം. കാരണം ഇവിടെ ഏറ്റവും വലിയ കാര്യം മുലപ്പാൽ നൽകുക തന്നെ. കാരണം ആയുർവേദത്തിൽ പോലും സ്തന്യം അല്ലെ മുലപ്പാലിനെ കുറിച്ച് അത്രയും ഗംഭീരമായി പ്രകീർത്തിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിർബന്ധമായിട്ടും നൽകണം. ഇത് അത് നൽകാതിരിക്കാനൊരു സപ്ലിമെൻ്റായി കൊടുക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ ഇത് ചെയ്യുന്നത്. ഇത് ആ സമയത്ത് കുട്ടികൾക്ക് വന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് ചില മരുന്നുകൾ നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ പണ്ട് കാലത്ത് ഈ മരുന്ന് നൽകുകയല്ല എന്നുള്ള മറ്റൊരു കാര്യമില്ല, അല്ലെ മറ്റൊരു നിർവാഹമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കിറ്റ് വീട്ടിലെല്ലാവരും സൂക്ഷിച്ചിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിൽ തന്നെയാണ്, നോർത്തിൽ അങ്ങനെയില്ല, സൗത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു, കേരളത്തിൽ മുഖ്യമായിട്ട്. അപ്പോൾ വീട്ടിലിങ്ങനെ ഒരു കുറച്ച് മരുന്നിൻ്റെ കൂട്ടങ്ങൾ സൂക്ഷിക്കുകയും അത് മിക്സ് ചെയ്തിട്ട് തയ്ച്ചിട്ട് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് കുട്ടികൾക്ക് നൽകും. മുതിർന്നവർക്ക് മാത്രമായിട്ട് മരുന്നുകൾ ഇതേ രീതിയിൽ വളരെ സീരിയസ് കണ്ടീഷൻസിന് പോലും പണ്ട് കാലങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമുക്കറിയാം കുട്ടികളെ ഇപ്പോൾ പറഞ്ഞത് വളരെ ജസ്റ്റ് മരുന്നെടുക്കുന്നു, മുലപ്പാലൊന്ന് തയ്ക്കുന്നു, ആവശ്യത്തിന് ഇന്നേ ആവശ്യത്തിന് ഇന്നേ മരുന്ന് ഈ രീതിയിൽ നൽകുന്നു. എല്ലാം വളരെ കുറച്ച് അളവിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ രീതിയിലുള്ള ആക്ഷനാണ് കിട്ടുന്നത്. അതായത് ഇമ്മ്യൂണിറ്റിയൊക്കെ കൂടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ പോലും നമുക്കറിയാം പൊടിയുള്ള അല്ലേ പാലില്ലാത്ത നമുക്ക് അതിനനുസരിച്ചുള്ള പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പാലിന് പകരം കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ പോലും പല ചിലപ്പോൾ ഡൈജഷനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമുക്ക് നൽകാവുന്നതാണ്. പിന്നെ മാറ്റർ ഓഫ് കൺസേൺ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, പുറത്തു നിന്നുള്ളൊരു മരുന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കണം. അപ്പോൾ അതിൽ ബാക്ടീരിയസോ പുറത്തുള്ള എന്തൊക്കെയാണ് അണുക്കൾ വരുന്നത് അങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പോലും നമ്മൾ മരുന്ന് നൽകാറുണ്ട്, നമുക്കറിയാം അത്. പക്ഷേ പുറത്തെവിടെ ഹാൻഡ് ടച്ച് അല്ലാതെ വരുന്ന മരുന്നുകളൊക്കെയാണ് വരുന്നത്. ഫുൾ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള ഡ്രോപ്സൊക്കെ ആയിട്ടുള്ള മരുന്നുകൾ ഇപ്പോൾ പോലും ആയുർവേദവും അല്ല എല്ലാ വിഭാഗത്തിലും നൽകുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്, പുറത്തുനിന്ന് ഒരു ഇൻഫെക്ഷനും കുട്ടിക്ക് കടക്കാതിരിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇതിന് പറയുന്ന കാര്യം എന്താണ്, അപ്പോൾ നമുക്ക് ഈ നൽകാൻ ആവശ്യമുള്ള മരുന്ന് നല്ല തളച്ച വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് തന്നെയാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പുറമേ നമ്മളല്ലാതെ തന്നെ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു എക്സ്പോഷർ ഉണ്ട്. അപ്പോൾ അതിന് പുറമേ നമ്മൾ മാക്സിമം കുറക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എന്താണ് ഇങ്ങനെയുള്ള വളരെ ഹാൻഡ് ടച്ച് അല്ലാതെ വരുന്ന ഏറ്റവും ഇൻഫെക്ഷൻ കുറക്കുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട്, അത് നൽകുന്നത് വളരെ നല്ലത്. രണ്ടാമല്ല, പക്ഷേ നമ്മൾ ചെയ്തിരുന്ന കാര്യം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കുറേ ബാക്ടീരിയസിനൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ വേദിച്ചിട്ട് നമ്മളെല്ലാവർക്കും ഈ മരുന്നുകൾ നൽകുന്നു എന്നല്ല പറഞ്ഞു വരുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ പോലും ഇത് നൽകിയപ്പോൾ എല്ലാം എല്ലാവർക്കും വളരെ നല്ല ആരോഗ്യവും കാര്യങ്ങളൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നീട് എല്ലാവർക്കും ഒരു സംശയം, ഇതിൻ്റെ എന്താണ് ഒതന്റിസിറ്റി എന്താണ്, ഇത് എവിടെയൊക്കെയാണ് ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ടെക്സ്റ്റിൽ ആയുർവേദ ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം ഉര മരുന്നിനെ കുറിച്ച് എന്തൊക്കെ സ്റ്റഡീസ് നടന്നതൊക്കെ ഒരു കുറേ പേര് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ മറ്റ് ഒരുപാട് സ്റ്റഡീസൊക്കെ നടന്നതിൻ്റെ പേപ്പേഴ്സൊക്കെ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇനി ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് തൊട്ടടുത്ത് നമ്മളെ തലമുറ മറന്നുപോയെങ്കിലും നമ്മളെ അച്ഛനപ്പന്മാർ ഇന്ന് തന്നെ വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ നമുക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം അവർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ നമ്മളെ നാട്ടിൽ നൽകിയിരുന്നെന്നും അതിലൂടെ വളരെയധികം അവർക്ക് ഗുണം കിട്ടിയിരുന്നു എന്നുള്ള വിവരം കൂടി നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആത്യന്തികമായിട്ട് ഇതിൻ്റെ സമ്മറിയിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താണ്, ഇങ്ങനെയുള്ള
ഒരു മരുന്നിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഉപയോഗിച്ചിരുന്നു ഒരു നാലഞ്ച് മരുന്നുകൾ. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു ദഹനവും നല്ലൊരു കഫക്കെട്ടില്ലാത്തൊരവസ്ഥയും പിന്നെ ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ ഉള്ള കുട്ടികൾക്ക് വളരെയധികം ഒരു സുഖം കിട്ടിയിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് പലപ്പോഴും പലർക്കും അത് മനസ്സിലായിട്ടില്ല, അങ്ങനെ അറിയില്ല എന്നുള്ളൊരു വിവരം നമ്മൾ അറിയിക്കുന്നു. പിന്നെ എല്ലാവരും ഈ മരുന്ന് വാങ്ങി ഉപയോഗിക്കാൻ അല്ല, മരുന്ന് സ്വന്തമായിട്ട് ഉപയോഗിക്കാനല്ല, അത് കാരണമാണ് ഇന്നേ മരുന്ന് ഇന്നേനും ഉപയോഗിക്കുന്നുള്ള വിവരം അറിയാതിരുന്നത്, അത് കാരണമാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാനല്ല, പക്ഷേ നമുക്ക് ഒരു ആയുർവേദ ഡോക്ടറോട് ബന്ധപ്പെട്ടിട്ട് ആ ബുദ്ധിമുട്ടിനനുസരിച്ചുള്ളത് നൽകാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫേസ്ബുക്കിൻ്റെ അകത്ത് വന്ന പോസ്റ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അവർ ഒരു വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കാം ഇട്ടിരിക്കുന്നത്, കാരണം എല്ലാവരും സ്വന്തമായിട്ട് വാങ്ങി ഉപയോഗിക്കാനോ ഈ മരുന്നിൻ്റെ ഡോസോ കാര്യങ്ങളൊക്കെ അറിയാതെ ഉപയോഗിക്കാനോ അല്ലെ എല്ലാ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കാനോ അങ്ങനെയൊന്നും പറയുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ഒരു മരുന്ന് പോലെയുള്ള മരുന്നുകൾ നൽകുമ്പോൾ നമുക്ക് ആക്ച്വലി ഡൈജഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാവുകയും പിന്നെ കുട്ടിക്ക് ഒരു ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പുറമെ വളരെ വിശാലമായിട്ടുള്ള ഒരു വലിയ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എൻ്റെ കുട്ടികളുടെ വിഭാഗത്തിൽ ആയുർവേദത്തിലുണ്ട്. അതിൽ ചെറിയ ജനിക്കുന്നതിന് മുമ്പ് മുതൽ ജനിച്ചു കഴിഞ്ഞ് അങ്ങനെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നോക്കാം, എല്ലാവർക്കും ചർച്ച ചെയ്യാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.